നമസ്കാരം. നമസ്കാരം. ഉച്ചക്കത്തെ ഒരു കഞ്ഞിയാണ് ഇന്നത്തെ വിഭവം. അതെ കേട്ടോ, ഒരു കഞ്ഞിയൊക്കെ കുടിച്ച് നമുക്കൊന്ന് ഉഷാറാവാം. ഉഷാറാവാം. അതെ. അപ്പൊ കഞ്ഞിക്ക് ചെയ്യാൻ കൂടെ എന്തൊക്കെയാന്ന് പറയാം. എന്തെങ്കിലും വേണ്ട, തേങ്ങക്കറി ഒന്നില്ല കേട്ടോ. അതായത് ഒരു കപ്പ, പിന്നെ ഒരു ചെറുപയർ മുളപ്പിച്ച ഒരു തോരൻ, പിന്നെ മാങ്ങയുടെ അച്ചാറ്, അത് ജി എസ് ബിയിൽ സസ്മീട്ടി എന്ന് പറയും, അച്ചാർ തന്നെ. പിന്നെ ഒരു സബോളയുടെ ചമ്മന്തി, തൈര്, കാന്താരിമുളക്, പപ്പടം, ഇത്ര വിഭവങ്ങളുള്ള ചെറിയ വിഭവം അത്ര ഉള്ള, വേറൊന്നുമില്ല. ഒരു കഞ്ഞി, അതെ, നാടൻ രുചിയിലെ ഒരു കഞ്ഞി. അതെ. അപ്പൊ നമുക്ക് കുക്കറൊക്കെ വെച്ചു, ഗ്യാസ് കത്തിച്ചു, ആദ്യം അരിയിട കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അത് ഇടേണ്, അത് വേവട്ടെ. വെള്ളം ഇടണോ കേട്ടെ? എത്ര വെള്ളം വേണം? വരെ ഇട്ടോ 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 വെള്ളം പുറത്തേക്ക്. ഇല്ല ഇല്ല, ഇട് ഇട്. ആ മതി മതി മതി, ഇത് ഞാൻ മൂടട്ടെ. അത് കടന്നോനെ മൂന്നാഞ്ച് വിസിലങ്ങൾ അടിക്കട്ടെ. ഇത്തിരി വേവുള്ള അരിയാണത്. ഇനി നമുക്ക് ഇതില് കപ്പ, അതും വിസിലിന്റെ ആദ്യം പരിപാടികളൊക്കെ തീർക്കാം. കപ്പ കഴുകി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാൻ മൂന്നാല് കഷ്ണം തിന്നു. കനപ്പൊന്നുമില്ല. അതെ, ഷുഗർ ഉണ്ട് എങ്കിലും കൊതി കൊണ്ട് ഞാൻ മതി മതി, അത് മതി. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടോ? ഇടണം, വേറെ ഒന്നും വേണ്ട. ഇതും ഇട്ടു. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഉപ്പ്, ഉപ്പ് ഇതും ഒരു നാല് വിസിലടിച്ചാൽ മതിയാവും. ഉപ്പിടണം കേട്ടോ. ഇനി നോക്കി പിന്നിടാം. ആ സ്പൂണോട് ഒന്ന് ഇളക്കും. അതും ഇട്ടു. ഇനി നമുക്ക് മാങ്ങ അച്ചാറിനുള്ള മാങ്ങ പൊട്ടിക്കാൻ പോവാം. അതെ, നമ്മുടെ അഞ്ജന മേഡം, അല്ല അഞ്ജന ചേച്ചി. അങ്ങനെയൊക്കെ അഞ്ജന, എന്താ അങ്ങനെ പറയണേ? ചേച്ചിയും ചേച്ചിയും. അഞ്ജന മാങ്ങ പൊട്ടിക്കാൻ പോവാം. അപ്പൊ ഞാൻ മാങ്ങ പൊട്ടിച്ച് വരട്ടെ കേട്ടോ. ശരി. ആ മാങ്ങ രണ്ടെണ്ണം, ഇതിലുണ്ട് പത്ത് പന്ത്രണ്ട് എണ്ണം. കണ്ടല്ലോ, ഇതിപ്പോ അടുത്ത് ഉണ്ടായതാണ്. കണ്ടില്ലേ, പൊട്ടിക്കട്ടെ. വലിക്കേ, ആ വലിക്കേ. നല്ല വാസനയാണ് ഇത്. കൊമ്പിട്ടെടുക്കാനാണ്. ഇവിടെ താഴത്തേക്ക് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഇത് കണ്ടോ, നല്ല വാസന. വെള്ള മറ്റേ ഇത് പോണോക്കിയേ. ആ അടിപൊളി. ഞാനിത് കഴുകി ചെത്തി, അതെ നുറുക്കട്ടെ. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ചെത്തി 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 എടുക്കേന് കേട്ടോ. ദാ കണ്ട നാടൻ മാങ്ങ. അതെ. ആഹാ, എന്താ നിനക്ക് മാങ്ങ പച്ചക്ക് ഞാൻ പൂത്തി തോന്നുന്നുണ്ടോ? വെള്ളം വരുന്ന വായിൽ. അതല്ല ഞാൻ പറഞ്ഞേ, നല്ല മണോ. ഞാൻ ഇത് ചെത്തി വരട്ടെ കേട്ടോ. അരിഞ്ഞ് ചെത്തി വരട്ടെ. അതെ, ചെത്തി അരിഞ്ഞ് വരട്ടെ. അപ്പോൾ അച്ചാറുള്ള കായം മുളകൊക്കെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് കാണിച്ചെടുത്ത് അരിയണത് കണ്ട, നൈസ് അരി ചെറുതായിട്ട് അരിയണം. എനിക്കിങ്ങനെ മക്കളെ അറിയാൻ അരിയണ അറിയുള്ളൂ. കണ്ട മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ തിന്ന് തീർത്താ നീ. ഇല്ല ഞാൻ തിന്നില്ല, എന്നാ പിന്നെ ഇതിൽ ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ എടുക്കേണ്ടി എടുക്കാൻ ഓടേണ്ടി വരും. നമ്മുടെ പറമ്പിൽ തന്നെ ആയി തേട്ട മക്കളെ, നമ്മുടെ ആ കയറി വരുന്ന സ്ഥലത്ത് തന്നെ. കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങളിത് കണ്ടത്. അതെ. അപ്പൊ അതിന്റെ ഒരു അച്ചാറ് വെക്കാന്ന് വെച്ചു. ഇനി വല്ലവർക്ക് ഗർഭിണികൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് പേർക്ക് കൊടുക്കാനുള്ളത്. ഓരോന്ന് വെച്ച് അപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടായി. അപ്പൊ ഈ കായൊന്നും അതിൽ കിടന്ന് വറക്കട്ടെ. അപ്പോൾ കായം വറുത്ത് വന്നു. ഇനി അതിലേക്ക് നമുക്ക് മുളക്, ഒരു പത്ത് പതിനഞ്ച് എണ്ണപ്പുള്ളിയുള്ള മാങ്ങയാണ്, അതൊന്ന് ചെറിയ ചിത്തിയിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അധികം എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ആ ലേശം
ini namke idile idine aavashyulla korche kadug kayyalava idana adum kodi ittunne churaaki edukka idarumba namke arakkam to appleke nammada maanga adichil kayi okay idu kayinju ini namke ayina aavashyathinulla uppu itte tirindu vekka ini mana uppu mathi nokkittu idayini അതിന്റെ തോരനാണേ ഗ്യാസ് കത്തിച്ചു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവണം ഞാൻ എന്തൊക്കെ താളിപ്പിനെന്ന് വെച്ചാ ചൂട എണ്ണ ചൂടായി കടുകിട്ടു കടുക് പൊട്ടട്ട എങ്ങനെ പൊട്ടട്ടെ Innam kendutya, ulua, ini, kende tanda karive pila, ulue deh, itu, aduh, ulue, itu, mana ada cah, cahat cah mau ngopi, kita rambo pernyata. Ini kan dah maklai, ini terkam betul lah. Dan dah ane sambal nol lah. Anu parni aja. Ini nen dah ane pombari anu lah anu parni dari. Anu viral angin madingi kayaknya ni beran buying garu budi muta. Adilin jan peraja peti dikya. Di backile cura ke viral tu kaningi. Backile. No. Naya lagi. Dengan mudir ke, sama niya pun ada kami cuci itu, ada itu mau lihat tu. Le sama niya puni, serikin mau lagi puni, dumba tanir dana ata. Ini mana itu lagi, ini bayar bata, hari ini kita tengi ada. Ada, nali ada. Ada. Ini bende kali mana kita. Makato, mudi kecil. Ilya upit ilallah, upur dah, upur nam, niye, upur itu mudi, ala kit. Dah, ini tu nanna itu putih kecil. Adi kan belu udah ilya, adi kan bentuk ada ye mana, nalla, ini tu bebe mana, apre lo, padu kau ni, aku kurcium belu itu lo, dah. Dan ni ada bebet itu. Amlak.
സവോളയുടെ ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. പെട്ടെന്നൊക്കെ ചെയ്യാവുന്ന സവോള ചമ്മന്തിയാണത്. ഇമ്മിഞ്ച് അതൊക്കെ ഇട്. ഇനി ആ മുളക് കൂടി പാത്രം തുറക്ക്. ആ അതിട്ടോ. പിന്നെ ഉപ്പ് നോക്കിട്ടിടാം. ഞാൻ ചെറിയൊരു പുളി കഷ്ണം വെച്ചിട്ടുണ്ട്. രണ്ട് ഉരുണ്ട്. ആ എന്നാൽ അത് അവിടുത്തെ നന്നായിട്ട് ഞരട എല്ലാം കൂടി. ഇനി അത് നീ ഞരട നന്നായിട്ട് ഞരടിക്കോ. അപ്പോൾ അതാ ചമ്മന്തിക്ക് കടുകിടേണ്ട കാണിച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു കറിവേപ്പില, ഒരു രണ്ട് കറിവേപ്പില, വെച്ചേക്കണം ചമ്മന്തി, സവാളയും, നാളികേരം, മുളക് പൊടി, ഉപ്പ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാട്ടാ. കഞ്ഞിക്ക് ദോശയ്ക്ക് ഒക്കെ അടിപൊളി സാധനമാണ്. ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്താ അതിൻ്റെ ഭംഗി. അത് കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പ. ആ അപ്പൊ പാൻ വെച്ചു, എണ്ണ ചൂടായി. കടുക്, കടുക് പൊട്ടി. ഇനി ഇത്തിരി വെളുത്തുള്ളി. അപ്പൊ വെളുത്തുള്ളി, ഇത് വെളുത്തുള്ളി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ചുവന്നുള്ളി, അതിൽ വേപ്പുള്ളി ഒന്നും മുടി കിട്ടാൻ. ചെറിയുള്ളി, വേപ്പില നന്നായിട്ട് വറുത്ത് വെക്കാം. കപ്പയ്ക്ക് ഉപ്പിട്ടതാണ്, എന്നാലും ഇതിന് വേണ്ടി ഒരു ഇത്തിരി ഉപ്പ്. ഇത് വേഗം പാടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുപയർ. ഓ കണ്ട മക്കളെ, ഇത് ചെറുപയറൊക്കെ വെന്തു. ഇനി നാളികേരം, നാളികേരം നന്നായിട്ട് നമുക്ക് ഇതിൽ യോജിപ്പിക്കാം. ഇനി അടക്കണ്ടല്ലോ. ആ അടക്കണ്ട, കഴിഞ്ഞു. ഇതിൻ്റെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ചെറുപയറിന്റെ തോരൻ കഴിഞ്ഞു. ആ ചുപ്പുണ്ടായിരുന്ന ഇതിന് ഇത് അടച്ച് വെക്കാൻ പോയി കേട്ടോ. ഇതിന്റെ പണി കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെ കഴിഞ്ഞു? കഞ്ഞി കഴിഞ്ഞു, ചമ്മന്തി കഴിഞ്ഞു, അച്ചാർ കഴിഞ്ഞു, ചെറുപയർ തോരൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഉള്ളി, മറ്റേ ഇതിനുള്ള ഉള്ളി വറുത്തേ കേട്ടോ. ഇനി പൊടികളിടോ. ഇതൊക്കെ കൊണ്ടുപോയിക്കോ. ഇതിൽ വെള്ളം എടുത്ത് വെക്കരുത്, അത് കൊണ്ടുപോയിട്ട്. ഇതിൽ നിറച്ച് വെച്ചോട്ടെ. അത് കഴുകി കൊണ്ടുപോവേ.
കഞ്ഞി കുടിക്കണ്ടേ. ഇനി പോകുമ്പോ പാള കൊണ്ടിരുന്നോ കേട്ടാ. എടാ കണ്ണാ, നിന്റെ അവിടെ പാള കിട്ടാണ്ടാളുണ്ട്. മുഴുവൻ പാള അല്ല വേണ്ട, നല്ല കാര്യം ആ പാള കിട്ടിട്ട് എനിക്ക് എന്തിനാ അതിനകത്ത് ഇരുന്ന്. അപ്പൊ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇനി അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മുളക് പൊടി ചതച്ചത്. ഇനി കുറച്ച് കാശ്മീരി പൊടി, ഇതിന്റെ പച്ചമുളക് പോട്ടെ. എന്നിട്ട് വേണം നമുക്ക് എന്തിടാൻ, കപ്പ, കപ്പ, കൊള്ളി, പൂള എന്നൊക്കെ പറയും. നിന്റെ അവിടെ എന്തിട്ടാ പറയാ, കപ്പ എന്ന് പറയാ, കഞ്ഞിയും കപ്പയും. കഞ്ഞിയും കപ്പയും അല്ലേ. അപ്പൊ ഈ പൂള എന്ന് പറയുന്നത് ഏത് ഭാഗത്താ? അത് തമിഴ്നാട്ടില് പാലക്കാട് ഭാഗമൊക്കെ പറയും. മറ്റേ ഇതോ കൊള്ളിയൊക്കെ നമ്മുടെ തൃശ്ശൂര്. അധികം കപ്പ എന്നറിയപ്പെടണം. മരിച്ചീനി, അതെ, മരച്ച ചീനി, മരിച്ചീനി. ഇതാ ഇനി ഇതാ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ ഇത് തരാം കണ്ണന് വിഷം നിട്ട് വയ്യ, അച്ചുവിന് വിഷം നിട്ട് വയ്യ, വിശാഖിന് വിഷം നിട്ട് വയ്യ, എല്ലാവർക്കും വിശപ്പ്. എനിക്ക് വിശപ്പില്ല കേട്ടാ. ഞാനിപ്പോ ഒരു ഒരു മൊന്ത നിറച്ച് വെള്ളം കുടിച്ചു, പിന്നെ ലേശം പായസം കഴിച്ചു. ഇതൊക്കെ അയപ്പുണ്ടല്ലേ, ഉപ്പ് നോക്കിക്കോ. അവിടെ ഒരു സെറ്റ് കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇനി ഇത് ഓഫ് ചെയ്യാം, പിടിക്കട്ടെ അത്. അപ്പൊ കപ്പ ഉപ്പൊന്ന് നോക്ക്, അത് കഴിഞ്ഞ് എല്ലാം എടുത്തു വയ്ക്കാം. മതിയോ? അപ്പൊ ബാക്കി ആവശ്യങ്ങളല്ലേ മോൻ. അപ്പൊ ഇടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാം എടുത്തു വെക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോ കഞ്ഞിയൊക്കെ കുടിക്കാം. ഒന്ന് സെറ്റായി വരട്ടെ, ഇതൊക്കെ ഒന്ന് മാറ്റി റെഡി ആക്കി വരട്ടെ. കഞ്ഞി വിളമ്പി, ചെക്കേട്ട കഞ്ഞി ഉണ്ട്, അതെ, സബോളയുടെ ചമ്മന്തി, ചെറുപയറ് മുളപ്പിച്ച തോരൻ, ചെറുപയർ മുളപ്പിച്ച തോരൻ, കാന്താരി മുളക്, തൈര്, ഇനി ഉപ്പും പറയണം, ആ ഉപ്പ്, ഇനി കപ്പ. കപ്പ ഓ നല്ല വെന്ത് കുഴഞ്ഞണ്ടല്ലോ കപ്പ. കപ്പ ഇനി എന്തുട്ടാ, പപ്പടം, അച്ചാറ്, അമ്മോ ആദ്യം വേണ്ടതാണോ അച്ചാറ്? അച്ചാറ് അടിപൊളി. ഞാൻ എന്റെ വീട്ടിലെ പറമ്പില്, പറമ്പിലെ മതി മതി, മാവുമേന്ന് മാവ് പൊട്ടിച്ചത് അച്ചാറ് മതി, എനിക്കും വേണം. അപ്പൊ ഞങ്ങളിനി വതക്കൊന്ന് കഴിക്കട്ടെ. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ, അച്ചാറും തന്നെ ആദ്യം ആവട്ടെ. അമ്മാ കഴിക്ക്, സൂപ്പർ, തട്ടുകടയിലത്തെ കഞ്ഞി പോലെ. പക്ഷെ ഞാൻ കണ്ണനെ ഒരു രണ്ട് മൂന്ന് ഇന്നലെ തൊട്ട് ഞാൻ കണ്ണനെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. എന്താണ്, കണ്ണൻ ഭക്ഷണം കഴിക്കുമ്പോ കാലിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആട്ടാൻ പറഞ്ഞു, അങ്ങനെയാണ്. കപ്പ അടിപൊളിട്ടാ, ഓരോന്ന് കഴിക്കുമ്പോ അതിന്റെ ബുക്കാന്ന് പറഞ്ഞിട്ടാ. ഇതാ നമ്മുടെ ചെറുപയറ് മുളപ്പിച്ചത്, എല്ലാത്തിനും ഇത്ര എരിവ് കൂടാന്ന് തുടങ്ങി കണ്ണ അല്ലേ. കപ്പ വെച്ചോ, എരിവ് കൂടുന്നുണ്ടോ? എങ്ങനെ കപ്പ
സൂപ്പറാ. ബാക്കിയൊക്കെയോ? സബോള ചമ്മന്തി ചരമായിട്ടുണ്ട്. എന്താ ഇഷ്ടപ്പെട്ട കൂടുതൽ? അച്ചാർ, മാങ്ങ അച്ചാർ അല്ലേ? അതെ. പറമ്പിലത്തെ ഈ സബോള ചമ്മന്തി തന്നോട്ട്, അടിപൊളി സാധനം. ശരിയല്ലേ? ആ കടിക്കാനും ഇനി നമുക്ക് ആ തൈര് കുറച്ച് വേണ്ടേ? തൈര് പച്ചമുളക് എവിടെ കൊണ്ടിട്ടു? തൈരും കാന്താരിനെ കണ്ടില്ല ഞാൻ. ഒരു കാന്താരി ഇങ്ങോട്ട് നിൽക്കും. തൈരും കാന്താരി പറയത്തില്ല. ഈ സൈഡിൽ വേണം. മതി, നിങ്ങൾക്ക് വേണം. ഇനി എങ്ങനെയുണ്ട് നോക്കാം. കാന്താരി കടിച്ചിട്ട് ഞാൻ കടിക്കാൻ പോയിട്ടാ. കാന്താരി കണ്ണി കൂടെ വെള്ളം വന്നാ നോക്കിക്കോളാം. കഞ്ഞി സൂപ്പർ മക്കളെ, സൂപ്പർ അടിപൊളി. വെറുതെ അല്ല ഇവരെയൊക്കെ പറയണേ അല്ലേ? അടിപൊളി. അതടക്കം വായിലിട്ടാ നിങ്ങള്. കൊള്ളാം. ഞെട്ടി കളഞ്ഞ വെക്കേണ്ടതായി. ഞെട്ടി കളയണം, എന്നിട്ട് കഴിക്കണം. ഈ ഇവര് പറയുന്നത് കറക്റ്റല്ലേ? ഈ പഴങ്ങഞ്ഞിയും കാന്താരിമുളകൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞ് കേൾക്കാം. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഗുഡ്നെസ് മനസ്സിലായത്. അപ്പൊ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അയ്യാ അങ്ങ് നോക്കി പറയും. സൂപ്പറായി. ഇനി കഴിക്കാം. കഴിക്കാനും ഇവര് സമ്മതിക്കല്ല അല്ലേ? ഈ വീഡിയോ എടുക്കണ കാരണം അല്ലേ? ഒരു നാണം, ഒരു നാണം. അല്ല ഇനി നിലമ്പൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ചാടി വരുമോ? ചാടിയൊക്കെ വന്നോട്ടെ, ചാടിയൊക്കെ വന്നോ. പക്ഷെ വരുമ്പോ എനിക്ക് വേറെ ഒന്നും കൊണ്ടുവരണ്ട. വരുമ്പോ എന്തിട്ടാ സാധനം? മുളങ്കൂമ്പ്. മുളങ്കൂമ്പും നമ്മുടെ മുളയരി അല്ലേ, അത് വെച്ച് കൊണ്ടുവന്നാ മതി. ഞങ്ങളപ്പോ ഇതാക്കാം. അങ്ങനെയൊക്കെയാണ്. ഇനി ഞങ്ങക്ക് വൈകപ്പയ്യാം. അപ്പൊ ഞങ്ങൾക്കായി ഇരുന്ന് കഴിക്കട്ടെ. അവൻ പാവം സമാധാനത്തിൽ ഇരുന്ന് കഴിക്കട്ടെ. അപ്പൊ വൈകപ്പയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണി കൂടെ വെള്ളം വരുന്ന കാന്താര. പിന്നെ അത് അങ്ങനെ ആരെങ്കിലും വായിലിട്ടോ? അപ്പൊ ഒരേ കഷ്ണല്ലേ തിന്നേണ്ട. രുചിവിഭവമായ ഒരു കഞ്ഞൂടിയാണ്. അതെ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. അപ്പൊ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്ക, വളർത്തിയെടുക്ക. അതെ, നമ്മളിപ്പോ കുട്ടികളാണ്. അപ്പൊ നിങ്ങളാണ് നമ്മളെ വളർത്തിയെടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ പുതിയ പുതിയ മുറകളായിട്ട് വീണ്ടും വീണ്ടും വരും. അപ്പൊ എല്ലാവർക്കും ബൈ.